ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ ഒരു വർഷമായി നടന്നുവന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം MP എൻ പീതാംബരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ ക്രിസ്തുദേവന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. അധികാരത്തിന്റെ അട്ടഹാസം കൊണ്ടോ സ്ഥാനമാനങ്ങളുടെ വലിപ്പമോ പൊലിമയോ കൊണ്ടോ ആയുധശക്തിയുടെ മികവ് കൊണ്ടോ ആയിരുന്നില്ല ആ മഹാശയൻ ലോകത്തെ ഒരു സൗഹൃദത്തിന്റെയും നന്മയുടെയും പന്ഥാവിലേക്ക് നയിച്ചത്. നന്മയിലൂടെ സഞ്ചരിക്കുവാനും നന്മയിലൂടെ മുന്നോട്ട് നീങ്ങുവാനും നന്മയ്ക്ക് വേണ്ടി നിൽക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഒരു മാനുഷിക സമീപനം അനിവാര്യമാണ്. ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. ജൂബിലി ആഘോഷിക്കുന്ന ഈ നാടിൻ്റെ വിളക്കായിരിക്കുന്ന ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രമാണം എന്താണ് എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു ദേവാലയത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള പ്രമാണം എന്താണ് എന്ന് അവിടെ പറയുന്നത്, പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അതെ, ഇതായിരുന്നു ആലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രമാണം. ദൈവത്തിൻ്റെ പ്രമാണം ഇതാണ്. ഈ അങ്ങനെയാണെങ്കിൽ ഈ ആലയം ഞാനും നിങ്ങളുമാകുന്ന ആലയം, പൗലോസ്ലിയ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആലയമാണ്. ആ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമായി തീരണം. പുന്നൂരമ്പലം അഡ്വക്കേറ്റ് കെ രാജു, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി പ്രമോദ്, വികാരിമാരായ തോമസ് കുമ്പുകാട്ട്, രാജൻ ജോർജ്, തോമസ് ടി വർഗീസ്, ജിജി മാത്യു, ജേക്കബ് പണിക്കർ, അലയവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാകുമാരി, വാർഡ് മെമ്പർ KG സാബു, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, ഫാദർ സാം കാഞ്ഞിക്കൽ, PJ ഫിലിപ്പ് അരുവിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിന് ശേഷം സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.